വന്നിരിക്കുന്നു, അത് നിങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരാൾ ശിർക്ക് ചെയ്താൽ അവനെ മുശ്രിക്ക് എന്ന് വിളിക്കാവോ? അത് വേറൊരു ചർച്ചയാണ്. മുസ്ലിങ്ങളിൽ ശിർക്ക് സംഭവിക്കൂല എന്ന് നിങ്ങൾ ഹദീസ് തെളിവ് തിരിച്ചുകൊണ്ട് പ്രസംഗിക്കാറില്ലേ? അങ്ങനെ മുസ്ലിം സമുദായത്തിലേക്ക് ശിർക്ക് കടക്കുകയില്ലേ? മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ടല്ലേ അബൂബക്കർ ഹാജി സന്താനം ഉണ്ടാകാൻ വേണ്ടി ഗുരുവായൂർക്ക് പോയത്? ശിർക്ക് കടക്കൂല, നിങ്ങളിൽ മുസ്ലിങ്ങളിൽ ശിർക്ക് വരൂല. അപ്പൊ അബൂബക്കർ ഹാജിക്ക് എവിടെ പോകാം? ഗുരുവായൂർക്ക് പോകാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ വിശ്വസിക്കുന്നവരല്ലേ? ഏതോ ആളുകൾ പറഞ്ഞതൊക്കെ പറഞ്ഞ ഞങ്ങൾക്കും പറയാനുണ്ട്, നിങ്ങളെ മംഗള അബ്ദുല്ലാസീസ് മേലല്ലേ ക്ഷേത്രത്തിൽ പോയി തേങ്ങ ഉടച്ചത്? അതൊക്കെ ചോദിക്കാൻ ഞങ്ങൾക്കുണ്ട്, അതൊന്നും പറയണ്ട. ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം, ഞാൻ എൻ്റെ ഈ മൗലവിയോട് ചോദിക്കുന്നു, റാസി എടുത്ത് വായിച്ചല്ലേ ഇമാം റാസി റഹിമഹുല്ലാഹ് ഇസ്തിയാത ചെയ്യാൻ പഠിപ്പിച്ചത് കാണിച്ചു തന്നാൽ നിങ്ങൾ സുന്നിയാവാൻ തയ്യാറുണ്ടോ? അതൊരു ചോദ്യമാണ്. റാസി ഇമാമിനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? ഞാൻ ചോദിക്കുന്നു, ഇമാം റാസി ഇസ്തിഗാസ അതേ തഫ്സീറിൽ പറഞ്ഞത് കാണിച്ചു തന്നാൽ സുന്നി പ്രസ്ഥാനത്തിലേക്ക് വരാൻ തയ്യാറുണ്ടോ? തഫ്സീറു റാസി കയ്യിൽ പിടിച്ചിട്ടാ ചോദിക്കുന്നത്? റാസിയുടെ പേരിലുള്ള തട്ടിപ്പല്ലേ? ഞങ്ങൾ കാണിച്ചു തരാം. ഇരിക്കട്ടെ, അത് ചോദ്യത്തിലേക്ക് തന്നെ വരുന്നു, ചോദ്യം വിട്ടിട്ടില്ല. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ലേ. എന്താണിത് പറയാത്തത്? അത് പറഞ്ഞാൽ ഇവിടെ വിഷയം തീരും. അതൊന്ന് പറയൂ ജനങ്ങളോട്, ഈ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കൂ. സ്വർഗത്തിലുള്ള ഏറ്റവും വലിയ പദവി നബി തങ്ങളോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ? വിശദീകരണങ്ങൾ വിശദീകരിക്കണ്ട, അതൊന്നും വേണ്ട. ഒരു വ്യക്തി റബിയ റളിയല്ലാഹു അൻഹു ചോദിച്ചാൽ അതുറപ്പാണല്ലോ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ചോദിച്ചല്ലോ ഈ റബിയ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ? അത് പറഞ്ഞു കൊടുത്താൽ മതി. റബിയ റളിയല്ലാഹു അൻഹു ചെയ്തത് ശിർക്കാണോ? അതിങ്ങോട്ട് പറയൂ. റബിയ റളിയല്ലാഹു അൻഹു ചെയ്തത് ശിർക്കാണോ? അതാണ് ഈ ചോദിച്ചതിന്റെ അർത്ഥം. അപ്പൊ റളിയല്ലാഹു ഇവിടെ ഏറ്റവും, നിങ്ങൾ ദലാലത്ത് ജോലി എന്നൊക്കെ പറയുന്നത് സ്വർഗം ചോദിക്കലല്ലേ? റബിയ തങ്ങൾക്ക് ഈ ജഹാലത്ത് തിരിഞ്ഞിട്ടില്ലേ? റബിയ റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്താ? സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയാണ്, അത് ശിർക്കാണോ? അതല്ലേ നിങ്ങൾ പറയേണ്ടത്. റാജി ഞങ്ങൾ എടുക്കാൻ പറയുമ്പോ എടുക്കാം, ഓരോ കിതാബും എടുക്കാൻ ഞങ്ങൾ സമയം തരും, അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത്, റബിയ തങ്ങൾ ചോദിക്കുന്നു, പ്രവർത്തിച്ച ആളാണോ, ശിർക്ക് ചെയ്ത ആളാണോ? ഇമാം റാജി പറഞ്ഞതിൽ റബിയ പെടുമോ? റളിയല്ലാഹു അൻഹു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസ്, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാമെന്ന് ലോകത്ത് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. സ്വഹാബാക്കൾ ചോദിച്ചിട്ടില്ല, താബിഈകളും താബിഈ താബിഈകളും ചോദിച്ചിട്ടില്ല. അതാണ് അതിന്റെ മറുപടി. മറിച്ച് അതിനെതിരായി അഥവാ സ്വർഗം ചോദിക്കലും അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കലും ഹിദായത്ത് ചോദിക്കലും ആഫിയത്ത് ചോദിക്കലും ഒക്കെ അള്ളാഹുവും അവൻ്റെ റസൂലും അതിനുവേണ്ടി ഒട്ടനവധി പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽഅഫാഫ വൽഗിനാ. അല്ലാഹുവേ ഇന്നി അസ്അലുക്ക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൽ ഹുദാ എനിക്ക് ഹിദായത്ത് തരണം, വത്തുഖാ എനിക്ക് തഖ്‌വ തരണം, അതേപോലെ അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിനാ എനിക്ക് ഇഫ്ഫത്ത് തരണം, എനിക്ക് സമ്പന്നത തരണം. ഇതൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു. നമ്മൾ എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചതുകൊണ്ട്. നീ എല്ലാ സമയങ്ങളിലും ചോദിക്കണം, അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി, ഞാൻ നിശ്ചയം നിന്നോട് അസ്അലുക്ക ചോദിക്കുന്നു, അസ്അലുക്ക നിന്നോട് ചോദിക്കുന്നു, അൽ ജന്നത്ത സ്വർഗം ചോദിക്കുന്നു, വ അഊദു ബിക മിനന്നാർ നിന്നോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചിരിക്കേ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാൻ, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാൻ, ഹിദായത്ത് ചോദിക്കാൻ, ആഫിയത്ത് ചോദിക്കാൻ, അങ്ങനെ അതിന് തുല്യമായ മറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ, മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാൻ, എന്തേ നിങ്ങളൊരു ഹദീസ് ഉദ്ധരിക്കാത്തത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നുള്ള ആ ഹദീസ് തന്നെ ഇതാ ഉദ്ധരിച്ചുകൊണ്ട് ഇതൊക്കെ ചോദിക്കാൻ നമുക്ക് പണ്ഡിത ലോകം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുഫസ്സിറുകൾ പഠിപ്പിച്ചിട്ടുണ്ട് മുഹദ്ദിസുകൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് എന്തേ നിങ്ങൾ പറയാത്തത്? മുസ്ലിം ലോകത്തിന്റെ നിശബ്ദത എന്തുകൊണ്ട് സംഭവിച്ചു? ഇത്രയും വലിയ
ഒരു മഹാഭാഗ്യം ഈ സമുദായത്തിന് ലഭിച്ചിട്ട് എന്തുകൊണ്ടാണ് ആ ഭാഗ്യം സ്വഹാബത്ത് ഉപയോഗപ്പെടുത്താതിരുന്നത്? സ്വഹാബത്ത് ചോദിക്കണ്ടേ റസൂലുള്ളാഹിനോട്? വളരെ എളുപ്പമല്ലേ സ്വർഗം കിട്ടാൻ? റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ സ്വർഗം കിട്ടൂലേ? പിന്നെന്തിനാ ഇവരുടെ ഇങ്ങനെ അള്ളാഹിനോട് ചോദിച്ചാൽ മൂന്നിലേതെങ്കിലും ഒന്നാ കിട്ടുള്ളൂ, മൂന്നിലേതെങ്കിലും ഒന്ന്. ചോദിക്കുന്നത് ചിലപ്പോൾ അപ്പോൾ തന്നെ കിട്ടും, ചിലപ്പോൾ അള്ളാഹു തആല അതിന് പകരമായി നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്, മറ്റു ചിലപ്പോൾ അത് രണ്ടും തരാതെ നാളെ ആഖിറത്തിലേക്ക് മാറ്റിവെക്കുന്നതാണ്. അള്ളാഹിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചാൽ ഈ മൂന്നിലേതെങ്കിലും ഒന്ന് പെടുവോ? റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചാൽ, മരിച്ചുപോയ മഹാത്മാക്കളോട് സ്വർഗം ചോദിച്ചാൽ ഇത് മൂന്നിലേതെങ്കിലും ഒന്ന് പെടുവോ? അങ്ങനെ പെടുമെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ അത് ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ടോ? അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ മുസ്ലിം ജനവിഭാഗത്തെ മക്ബറകളിലേക്ക് പറഞ്ഞയച്ചിട്ട് നിങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും അവിടെ പോയി പറഞ്ഞു, അവർ കേൾക്കും, അവർ കാണും, അവരറിയും, അവരുത്തരം ചെയ്യും. അതിനുള്ള എല്ലാ കഴിവുകളും അള്ളാഹു തആല അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള നിങ്ങളുടെ ഈ പ്രചരണത്തിന് തടയിടാനാണ് ഈ വിനീതനായ ഞാൻ ഇങ്ങനൊരു പുതിയ രീതി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് തോട്ടുമുഖത്ത് പോയത്. ഇൻഷാ അല്ലാഹ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾ അതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇതേപോലെ ഇതിനേക്കാൾ കുറെ കൂടി ശക്തമായി തന്നെ പ്രതികരിച്ചു കൊണ്ടിരിക്കും. ഈ വലാലത്തിൽ നിന്ന് എന്നാണോ നിങ്ങൾ പിന്മാറുന്നത്, ഇത്രയെങ്കിലും നിങ്ങൾ ഇവിടെ വെച്ച് സമ്മതിക്കൂ. അള്ളാഹുവിന്റെ റസൂലിനോട് ഇപ്പോഴും നിങ്ങൾ പറയുന്നത് ഇതൊക്കെ ചോദിക്കാമെന്നാണല്ലോ. മുസ്ലിം സഹോദരങ്ങളെ, സുന്നികളാണെന്ന് അവകാശപ്പെടുന്നവരെ, നിങ്ങൾ ഒരിക്കലും ഇതിന് ഉത്തരവാദിയല്ല കേട്ടോ. മുസ്ലിം ജനവിഭാഗത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, സുന്നി വിഭാഗത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഈ പണ്ഡിതന്മാരാണ് ഇതിന് കാരണം. നിങ്ങൾക്ക് പരിചയമുണ്ടോ ഏതെങ്കിലും മക്ബറയുടെ അടുത്ത് നിന്നിട്ട് ആ മക്ബറയിൽ കിടക്കുന്ന മഹാനെന്ന് വിശ്വസിക്കുന്ന ആളോട് പ്രാർത്ഥിക്കാം, എന്തു ചോദിക്കാമെന്ന്? ലോകത്ത് ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതാ ഇവർ പറയുന്നു അത് ചെയ്യാം, അത് ചെയ്യാം, ഇനി ചെയ്യാം എന്ന് ഇതാ ഇപ്പോൾ അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഇത് നിങ്ങളുടെ മുന്നിൽ വെച്ച് സമ്മതിപ്പിക്കാനാണ് ഈ വിശദീകരണത്തിന് ഞാൻ സമ്മതിച്ചത്. ഞാൻ ഒറ്റക്കാണെങ്കിൽ പോലും, പത്ത് പണ്ഡിതന്മാരുടെ മുന്നിൽ ഞാൻ ഒറ്റക്കാണെങ്കിൽ പോലും എന്തും സഹിച്ചു വരാൻ തയ്യാറായത് എന്തുകൊണ്ടാണ്? ഈ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാനാണ്. ഇങ്ങനൊരു വാദം ഉണ്ടോ ഇവർക്കെന്ന് ഇവിടുത്തെ മുസ്ലിം സാമാന്യ ജനങ്ങൾക്ക് അറിയില്ല. കാരണം ഈ അവിടെ യഥാർത്ഥത്തിൽ എനിക്ക് സംവാദത്തിൽ എത്തുന്നത് എന്താണെന്നറിയോ? ഞാനവിടെ ഉന്നയിച്ച ആ വിഷയങ്ങളൊന്നും ഇസ്ലാമിലില്ല, സുന്നികൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയാനാ. വിടുവായത്തം നിർത്തി മറുപടി പറഞ്ഞിരിക്കണം. നിങ്ങളെ വിടുവായത്തം സദസ്സിനാവശ്യമില്ല. ഞങ്ങളുടെ നയം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഞങ്ങളെ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കും വേണ്ട. ഞങ്ങൾ രണ്ട് കാര്യം പറയുന്നു. ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബികളും പ്രവേശിച്ച സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗമാണ് ഞങ്ങൾക്ക് വേണ്ടത്, റബിയതങ്ങൾ പ്രവേശിക്കുന്ന സ്വർഗം. നിങ്ങളുടെ ലലാലത്ത് ഈ കുറെ ആളുകൾ ഞങ്ങൾ തലപ്പാവുധാരികളാണെന്ന് പറഞ്ഞ് മുജാഹിദിലേക്ക് പോകുമ്പോൾ അവരുടെ വിഡ്ഢിത്തം സമുദായത്തിൽ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങൾ ഇത്തരം വേദികൾ ഒരുക്കിയത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പിടിച്ചു കെട്ടുകയാണ്. ഒരൊറ്റ ചോദ്യം, മഹാനായ റബിയ റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ലേ, സ്വർഗത്തിലല്ലേ, റബിയ തങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്കാ ഞങ്ങൾ പോകുന്നത് എങ്കിൽ എന്റെ ചോദ്യം, റബിയ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു എനിക്ക് സ്വർഗത്തിൽ ഉന്നത പദവി വേണം, ആ പദവി വേണം നബിയേ, ഈ റബിയ മുശ്രിക്കാണോ? റബിയ തങ്ങൾ മുശ്രിക്കാണോ? ഞങ്ങളെ മുശ്രിക്കാക്കിയവരോടാണ് ചോദ്യം. റബിയ തങ്ങൾ മുശ്രിക്കാണോ? പറയണ്ടേ മറുപടി? പറഞ്ഞോ? പറഞ്ഞില്ല. പറയാൻ കഴിയുമോ? കഴിയില്ല. റബിയ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ? മുശ്രിക്കാണോ? സ്വർഗം ചോദിച്ച റബിയ തങ്ങൾ മുശ്രിക്കാണോ? അതാ നിങ്ങൾ പറയേണ്ടത്. ഇല്ല, നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, നിങ്ങളെ വിടുവായുത്തങ്ങളല്ലാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾ സ്വഹാബികളുടെ മാർഗത്തിലാണ്. ഇമാമിങ്ങൾ പറഞ്ഞത് ഇൻഷാ അല്ലാ ഇന്ന് ഉച്ചക്ക് വേണമെങ്കിൽ